ഒന്നും ഈ ഹദീസ് കാണിക്ക സാധ്യവുമല്ല. ഹദീസ് കിതാബിൽ ഉണ്ട് എന്ന് പിന്നെ പത്താം നൂറ്റാണ്ടുകാർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ഇമാം അബ്ദുൽ റസാഖിനെ മുസന്നഫിൽ ഉണ്ട് എന്ന് പത്താം നൂറ്റാണ്ടുകാർ എഴുതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. ഇമാം അബ്ദുൽ റസാഖിനെ മുസന്നഫിൽ അത് കാണുക സാധ്യമല്ല. ഹദീസ് കിതാബിൽ എവിടെയും അത് കാണുക സാധ്യമല്ല. പിൽക്കാലക്കാര് പറഞ്ഞു അങ്ങനെ ഹദീസ് ഉണ്ട്, ആ കിതാബുണ്ട്, ഈ കിതാബുണ്ട്, പക്ഷെ ആ കിതാബിലൊന്നും അതില്ല, അങ്ങനെ കഥയില്ല, ഹബിപ്രകാശമല്ല ആദ്യം സൃഷ്ടിച്ചത് എന്ന് കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഏതായിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല, ഈ ഹദീസുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നാടുകളിൽ ഒരുപാട് കള്ളക്കഥകളും കുപ്രചാരങ്ങളും എല്ലാം ഇവർ അഴിച്ചുവിടുന്നുണ്ട്. ഇത് ഹംസക്കായ വാക്കവീതി പുസ്തകത്തെ ഹദീസിൽ ഇതിലെ കളവ് മാത്രം തെരഞ്ഞുപിടിച്ച് രണ്ടു വാളി ഇറക്കാൻ പറ്റുമാണെങ്കിൽ രണ്ടു വാളിയും, ഇതിലുള്ള പൊള്ളു മാത്രം, വേറൊന്നും വേണ്ട, ഒരു വിശദീകരണം ഇല്ലാതെ ഇതിൽ വന്നൊരു പദപ്രയോഗവും അതിന് ഒറിജിനലും മാത്രം കൊടുത്താൽ തന്നെ ഇതേപോലത്തെ രണ്ട് വാളി ഉണ്ടാവും. അത്രയേറെ കളവുകൾ ഇതിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ഇതിപ്പോ നോക്കിപ്പോ തവസ്സുൽ എന്ന അധ്യായം ഉണ്ട്, ഇതിന് പേജ് 54 തുടങ്ങി നോക്കിക്കോളി. അയാളുടെ പുള്ളിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മരണപ്പെട്ട മഹത്തുക്കളെ ഇടയാളരാക്കി പ്രാർത്ഥിക്കുക എന്ന തവസ്സുലിന്റെ മൂന്നാമത്തെ ഇനത്തിന് തെളിവ് കാണുക എന്ന് പറഞ്ഞ ഹദീസ് കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂല് സ്വഹാബിൽ നിൽക്കുമ്പോൾ ഒരു അന്യനാട്ടുകാരൻ കയറി വരുന്നു. അയാളിങ്ങനെ വന്നു നോക്കുമ്പോൾ ഒരാളിങ്ങനെ പറയുന്നു, എല്ലാവരും സ്വീകരിക്കുന്നു. ഇതിപ്പോ എന്താ സംഭവം? അദ്ദേഹം പോയി നോക്കി, ആരാണ് അന്വേഷിച്ചു? അപ്പൊ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ്. ചെന്ന് സലാം പറഞ്ഞു, സലാമു അലൈക്കും എന്ന്. അപ്പൊ നബി പറഞ്ഞു, അങ്ങനെയല്ല, അസ്സലാമു അലൈക്കാന്ന് പറയണം. അപ്പൊ പറഞ്ഞു, അത് ചോദിച്ചു, അന്ത റസൂലുള്ള, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണോന്ന് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, അതെ, അന്ന റസൂലുള്ള, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ഏതല്ലാഹുവിന്റെ? അല്ലദീ ഇദാ അസാബക ദുർറുൻ, നിനക്കൊരു ദുരിതം ബാധിച്ചാൽ, ഫദഅഉതഹു, നീ ആ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, കശഫഹു അൻക, നിനക്ക് ആ ദുരിതം നീക്കിത്തരുന്ന അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ റസൂലാണ് ഞാൻ. നിനക്ക് ദുരിതം ബാധിച്ചാൽ നീ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദുരിതം നീക്കുകയും ചെയ്യുന്ന അല്ലാഹു ആരോ അവന്റെ റസൂലാണ് ഞാൻ. അല്ലെ, ഇയാൾ കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ? ഇയാള് കൊടുത്ത അർത്ഥം, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, നിനക്ക് വല്ല ബുദ്ധിമുട്ടും എത്തുകയും നീ എന്നെ ഇടയാളനാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിശ്ചയം നിന്റെ ബുദ്ധിമുട്ട് അള്ളാഹു നീക്കിക്കളയും. കണ്ടാ, അങ്ങനത്തെ ഒരു വാക്യതിലില്ല. ഉള്ളതെന്താ? ഇദ്ദേഹം അറബി കൊടുത്തിട്ടുണ്ട്, അറബി ടെക്സ്റ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എന്തായാലുള്ളത്? അന്ന റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹു? ഇദാ അസാബക ദുർറുൻ, നിനക്ക് ദുരിതം ബാധിച്ചാൽ, ഫദഅഉതഹു, നീ അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ, കശഫഹു അൻക, നിനക്കത് ഒഴിവാക്കി തരും, ആ അല്ലാഹുവിന്റെ റസൂലാണ് ഞാൻ. അതിന് അർത്ഥം കൊടുത്തതോ, നിനക്ക് ബുദ്ധിമുട്ട് വന്ന് എന്നെ ഇടയാളിലാക്കി പ്രാർത്ഥിച്ചാൽ അല്ലാഹു നീക്കി തരും. പിന്നെയോ, വൈദാ അസാബക ആമസനത്തിൻ, നിനക്ക് ക്ഷാമവർഷമുണ്ടായാൽ, ഫദഅഉതഹു, നീ അവനോട് പ്രാർത്ഥിച്ചാൽ, അംബതഹാലക, നിനക്ക് അവൻ സസ്യങ്ങൾ മുളപ്പിച്ചു തരും, ആ അല്ലാഹുവിന്റെ റസൂലാണ് ഞാൻ. അയ്യോ, അർത്ഥം കൊടുത്തെന്നറിയോ? നിനക്ക് വല്ല വർഷവും വരൾച്ച അനുഭവപ്പെടുകയും എന്നെ വസീലയാക്കി നീ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിശ്ചയം നീ ലക്ഷ്യപ്രാപ്തി നേടും. കണ്ടോ, ആണ്ട് എഴുതന്നെ ഹദീസിന്റെ ബാക്കി എന്താ? വിദാ കുന്ത ബിഅർദിൻ ഖഫ്റാഅ ഔ ഫലാതിൻ, നീ വിജനമായ ഒരു മരുഭൂമിയിൽ പെട്ടുപോയാൽ, ഫദല്ലത്ത് റാഹിലത്തുക, നിന്റെ യാത്രാ വാഹനം നഷ്ടപ്പെട്ടു പോയാൽ, ഫദഅഉതഹു, എന്നിട്ട് നീ അവരോട് പ്രാർത്ഥിച്ചാൽ, റദ്ദഹാ അലൈക, ആ വാഹനത്തെ തിരിച്ചു തരുന്ന റബ്ബാരാണോ, ആ റബ്ബിന്റെ റസൂലാണ് ഞാൻ. വിജനപ്രദേശത്ത് പെട്ട് യാത്രാവാഹനം നഷ്ടപ്പെട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ റബ്ബ് നിനക്ക് തിരിച്ചു തരുന്നു, ആ റബ്ബിന്റെ റസൂലാണ് ഞാൻ. അതിന് മറുപടി ഇയാൾ അവിടുത്തെ അർത്ഥം എന്താ? നീ വല്ല മരുഭൂമിയിലും അകപ്പെടുകയും നിന്റെ വാഹനം നഷ്ടപ്പെടുകയും എന്നെ കൊണ്ട് ഇടതേടി നീ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിശ്ചയം നീ നിന്റെ വാഹനത്തെ കണ്ടെത്തിക്കും. ഇത്ര പച്ചക്ക് ഇല്ലാത്ത കളവ് എഴുതി വിട്ടിരിക്കുന്നു. എന്നിട്ട് ഇയാള് ഇതിന് ഈ ഹദീസ് കൊടുക്കുന്നുണ്ട്, അതിന്റെ വിസത്തു വസ്ലാമിന്റെ ഈ തവസ്സുലുമായി ബന്ധപ്പെട്ട ഹദീസ്. എന്നിട്ട് മൂപ്പര എന്തറിയോ, ഇതില് ഹദീസ് കൊടുത്തിട്ട് ഇമാം ഹാക്കിം മുദ്രിച്ചതല്ലാത്ത അതിന് ശേഷമുള്ള ഭാഗം കൊടുത്തു. ഇമാം ഹാക്കിം മുദ്രിച്ച എത്രയുള്ളൂ?
ഞാൻ അവിടെ കണ്ടു, അപ്പൊ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ഭാഗമാണ് ഇമാം ഹാക്കി മുദ്രിച്ചത്. എന്നിട്ട് ഇയാള് ശേഷം കൊടുക്ക, ഏത് അല്ലാഹു പറഞ്ഞു, സത്യമാണ് ആ മുഹമ്മദ് നബി എനിക്ക് പ്രിയപ്പെട്ടവരാണ്, അതുകൊണ്ട് ആ നബിയെ കൊണ്ട് നീ എന്നോട് തേടിയതിനാൽ ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന ഭാഗം കൂടി കൊടുത്തിട്ട് അതും ഹാക്കിമിന്റെ പേരിൽ ചാർത്തി. എന്നിട്ട് പറയാം, അർത്ഥം കൊടുത്തപ്പോഴോ, അർത്ഥം കൊടുത്തപ്പോ പറയാ, ആദം നിങ്ങൾ സത്യം പറഞ്ഞു, മുഹമ്മദ് നബി എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ്, അദ്ദേഹത്തിന് ഹക്ക് കൊണ്ട് നിങ്ങൾ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും തീർച്ച. അദ്ദേഹത്തിന് ഹക്ക് കൊണ്ട് നിങ്ങൾ ചോദിക്കുക, ഞാൻ പുറത്തു തരും തീർച്ച. മുസ്തദ്റക്ക് 2615 കണ്ടങ്ങള്, മുസ്തദ്റക്കിൽ അങ്ങനത്തെ വാക്കേ ഇല്ല, മുസ്തദ്റക്കിൽ ആ വാക്കേ ഇല്ല. എന്നിട്ട് മുസ്തദ്റക്ക് 2615 എന്ന് പേജ് നമ്പർ അടക്കം അല്ലെങ്കിൽ ഹദീസ് നമ്പർ അടക്കം കൊടുത്തിട്ടാണ് ശുദ്ധമായ കളവ് എഴുതി വിട്ടത്. ഇങ്ങനെ എത്ര കളവ് അറിയോ, എത്ര കളവ്. എന്നിട്ടാണ് പറയുന്നത് നമ്മളില്ലാത്ത വായിച്ചു, കിതാബ് കെട്ട് വായിച്ചു എന്ന ആരോപണം നമ്മുടെ മേൽ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ന്യായമല്ല എന്നാ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ നാട്ടിലെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന, ഇതൊക്കെ ശരിയായിരിക്കാമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും സുന്നി സഹോദരന്മാരുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടി പറയട്ടെ, ഈ ഒരു രീതി അല്ലാഹു റസൂലു പഠിപ്പിച്ചതല്ല. പഠിപ്പിച്ച റസൂല് വേറെയുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഒന്ന്, അല്ലാഹുവിന്റെ നാമഗുണങ്ങൾ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കുക തവസ്സുലാണ്. റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, ഗഫൂറായ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞ് ദുആ ചെയ്യുക, അത് തവസ്സുലാണ്. ചെയ്യാവുന്ന കാര്യമാണ്, ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട്. രണ്ട്, ചെയ്തു വെച്ച കർമ്മങ്ങൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. റബ്ബെ ഞാൻ ഇന്ന ഇന്ന അമൽ ചെയ്തു, അത് നിന്റെ വജഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ്, അതിനാൽ നീ എനിക്ക് പുറത്തു തരണേ അല്ലെങ്കിൽ എന്റെ പ്രയാസം തീർത്തു തരണേ എന്ന് തേടുക, അത് തവസ്സുലാണ്, അംഗീകരിക്കപ്പെട്ടതാണ്, ഹദീസിൽ തെളിവുണ്ട്, ഖുർആനിലും സൂചനയുണ്ട്. മൂന്നാമത്, മറ്റൊരാളുടെ ദുആ കൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്നൊരാൾ പറയുന്നു, അയാൾ ദുആ ചെയ്യുന്നു, അത് തവസ്സുലാണ്, അത് തവസ്സുലാണ്, അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഇതല്ലാതെ ഒരാൾ ഹക്ക് കൊണ്ടോ ജാഹി കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ ഉള്ള തേട്ടം ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഉണ്ടെന്ന് പറയാൻ തെളിവുള്ളത് ഇത്തരം സ്ഥിരപ്പെടാത്ത ദുർബലങ്ങളായ കഥകളാണ്, അതവട്ടെ വിശ്വാസയോഗ്യവുമല്ല. ഇങ്ങനെ ഓരോ മൗലിദത്ത് പരിശോധിച്ചാലും ഒരുപാട് കള്ളക്കഥകൾ ഈ നിലക്ക് സ്ഥാനം പിടിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിലൊക്കെ ഉത്തരമില്ലാതെ ആയപ്പോഴാണ് മുസ്ലിയാർ ഇബ്നു തൈമിയ ചീത്ത പറയാനും ദഹബി ആക്ഷേപിക്കാനും എല്ലാം സമയം കണ്ടെത്തിയത്. ദഹബി എന്ന് പറയുന്നതും ഒരുമാതിരി സ്വഭാവം കാണിച്ച് ഒരു ശിദ്ദത്ത് കാണിക്കുന്ന ഹഖ് മനസ്സിലാക്കാത്ത ആളാണ്. ദഹബിയെ പോലുള്ള പണ്ഡിതനൊക്കെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എത്ര തൊലിക്കെട്ടി വേണം അതിനൊക്കെ അറിയോ. ഇമാം സുയൂത്തി അടക്കം, ഇബ്നു ഹജർ അസ്ഖലാനി അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ എത്രയാണ് ദഹബിയുടെ മേന്മ പറഞ്ഞത്. ഖാതിമത്തുൽ ഹുഫാള്, ഹഫലിങ്ങളിൽ അവസാനത്തവൻ എന്നുവരെ അദ്ദേഹത്തെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇമാം അസ്ഖലാനി സംസം വെള്ളം കുടിച്ച ദുആ ചെയ്ത ദുആയുണ്ട്, ഒരു കിതാബുണ്ട്, ഫദലു മാഇ സംസം വദുആഉൽ ഹുഫാള് ഇൻതഹ. സംസം വെള്ളത്തിന്റെ പ്രത്യേകതയും ഹാഫിലിങ്ങളായ പണ്ഡിതന്മാർ സംസം വെള്ളം കുടിച്ച് നടത്തിയ പ്രാർത്ഥനകളും എന്ന പേര് കിതാബുണ്ട്. സംസം വെള്ളം കുടിച്ച് ദുആ ചെയ്താൽ ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടും. പ്രഗത്ഭരായ പണ്ഡിതന്മാർ സംസം വെള്ളം കുടിച്ച് നിർവഹിച്ച ദുആകൾ ക്രോഡീകരിച്ച കിതാബ് ഇന്ന് ലഭ്യമാണ്. ആ കിതാബിൽ ഫതുൽ ബാരി എഴുതിയ, ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ സംസം വെള്ളം കുടിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്നറിയോ, റഹ്മാനായ റബ്ബേ, ദഹബിയെ പോലുള്ള ഓർമ്മശക്തി നീ എനിക്ക് നൽകണേന, ദഹബിയെ പോലുള്ള ഓർമ്മശക്തി നീ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ച ആളാണ് ഇമാം അസ്ഖലാനി. അത് പറഞ്ഞപ്പോ മുസ്ലിയാര് പറഞ്ഞ വല്ലാത്തൊരു വാക്കുണ്ട്. മുസ്ലിയാര് പറഞ്ഞൊരു വാക്ക്, അതിപ്പോ എന്താ ഓർമ്മശക്തി തന്നെ നല്ല പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ചിലപ്പോ ഈ നാട്ടില് ഒരു ഹൈന്ദവൻ ഭയങ്കര ഓർമ്മശക്തി ഉണ്ടാകും, അപ്പൊ അയാളെ പോലെ ഓർമ്മ എനിക്കുണ്ടായെങ്കിൽ ഞാൻ നമ്മൾ പറയില്ലേ എന്ന് ഞാൻ ഒഴുതുമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെക്കാൾ എത്ര മനപ്പാടമുള്ള ഹിന്ദുക്കളുണ്ടാവും? എത്ര എന്നെക്കാൾ നല്ല മെമ്മറി പവർ എത്ര ഹിന്ദുക്കളുണ്ടാവും? അതിന്റെ അർത്ഥം അയാൾ സ്വീകരിക്കാനാ? ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാപാഠം പഠിച്ച, ആയത്തോളം കിതാബുകൾ എഴുതിയ, ഓർമ്മശക്തി ലോകത്ത് ഇന്നും ഒരു വിസ്മയമായി പരിചയപ്പെടുത്തപ്പെടുന്ന, കണക്കില്ലാത്ത ശിക്ഷകണങ്ങും കണക്കില്ലാത്ത സ്ഥാനവുമായുമുള്ള, ലോകമൊത്തം ഹാഫിൽ എന്ന് അംഗീകരിച്ച,
അദ്ദേഹം യേശു വെച്ചാൽ പിന്നെ അതിൽ തർക്കമില്ല എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞ ഒരു മഹാപണ്ഡിതനെ കുറിച്ചാണ് ആ പദപ്രയോഗം. എന്ത് കാരണം? ഇമാം ദഹബി ഈ ഹദീസിനെ പറ്റി മൗദൂഉ എന്ന് പറഞ്ഞു. നിർവിയ ഹദീസാണ്, പിരിക്കാതെ ഉണ്ടാക്കി വിട്ട ഹദീസാണ്. ദഹബി പറഞ്ഞു സഹിക്കാനില്ല, പറഞ്ഞില്ല. എങ്ങനെ മുസ്ലിം മനസ്സിലാക്കാൻ സാധിക്കും? അതുകൊണ്ട് ഈ വക ഏതെങ്കിലും മനുഷ്യന്മാരെ പിന്നാലെ കൂടി പരലോകം കളണ്ട എന്ന സൂചിപ്പിക്കുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കെട്ടു കഥകളാണ് മങ്ക്സ് ഒഴിതാണെങ്കിലും, അതേപോലെ സുഫനാമാണെങ്കിലും, ജൈല മുഹമ്മദ് ആണെങ്കിലും, ഏത് ഒഴിതാണെങ്കിലും ഇത്തരം കുറെ കെട്ടു കഥകളാണ് അവിടെ എല്ലാം ഉള്ളടക്കം. ബദ് മൗലിദിൽ ആറ് പൊള്ള മൊത്തമുള്ളത്, ആറ് പൊള്ളു. വിശദിക്കാൻ സമയമില്ല. ഓരോ മൗലിദ് എടുത്ത് നോക്കി എല്ലാത്തിലും കുറെ കെട്ടു കഥകൾ. അതേപോലെ ആരുടെ പേരിലാണ് മൗലിദ്? അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രീതികള്, അഹ്മായ റബ്ബിന്റെ ഗുണവിശേഷണങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുന്ന രീതികള്, ദുർബലായ നിർമ്മയമായ കള്ളക്കഥകള്, സ്ഥിരപ്പെടാത്ത പ്രാണമില്ലാതെ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെടാത്ത കുറെ കെട്ട് കഥകളും പുരാണ കഥകളും ഇരിക്കയാണ് ഇതിൽ. കുറച്ച് മതങ്ങളുണ്ട്, മഹില്ലാന്നല്ല, കുറച്ച് മതമുണ്ട്, കുറച്ച് സഹിയായ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ ഇത്തരം കഥകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രത്യേകങ്ങളായ മൗലിദയിൽ നമുക്ക് ആവശ്യമില്ല. നാം ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക. ആരുടെയും ഏതെങ്കിലും കുപ്രചാരങ്ങളല്ല നമ്മൾ നോക്കേണ്ടത്. പ്രാണം എന്താണ്? തെളിവാരുടെ പക്കലാണ്. ആരാണ് മാനമായി ന്യായമായി സംസാരിച്ചത് എന്ന് പരിശോധിക്കുകയും ന്യായത്തിന്റെ സന്നമാവുകയും ചെയ്യുക. ഇതിനെ തീർച്ചയായി ഇനി നമുക്ക് ഈ നാട്ടിൽ ചർച്ചകൾ നടക്കണം. ചർച്ച അവസാനിക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ, ഇനിയും ഉണ്ടാകട്ടെ ചർച്ചകൾ. ധാരാളം വിഷയങ്ങൾ നമുക്ക് ഈതക്ക് പഠിക്കേണ്ടതുണ്ട്. മൗലിദുമായി ബന്ധപ്പെട്ട് ഓരോന്നും എടുക്ക, നമുക്കൊരു പ്രശ്നം നബിപ്രകാശം വരട്ടെ അടുത്ത ചർച്ച, അടുത്ത ചവട്ട് നബി പ്രകാശം. അങ്ങനെ ഓരോ വിഷയം എടുത്തുകൊണ്ട് ഓരോന്നിലും എന്താണ് ശരിയായ ഇസ്ലാമിന് കാഴ്ചപ്പാട് എന്ന് ഈ നാട്ടില് അന്ന് നന്നതുപോലെ ആ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ഇനിയും വേണമെങ്കിൽ ഇൻഷാ നമ്മൾ ചർച്ചകളാകാം. ആ മുസ്ലിം തയ്യാറുണ്ടോ ചോദിക്കുക, ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. ആ നിലക്കിലേക്ക് ഇത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോയി ശരിയായ ദീന്റെ വശമെന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കാനും പഠിക്കാനും അവസരം കണ്ടെത്താം. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്താനും അത് പ്രചരിപ്പിക്കാനുമുള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തന്റേടവും ധൈര്യവും റഹ്മാനായ റബ്ബ് ദാനം ചെയ്യുമോട്ടെ. ചോദ്യം ഞാൻ പറഞ്ഞോളാം. പറയൂ, ലോകം പടക്കുന്നതിന് മുമ്പ് നബിതങ്ങളുടെ പ്രകാശം പടച്ചു എന്നാണെങ്കിൽ അത് ഒന്നുകിൽ അള്ളാഹു അറിയിക്കണം, അല്ലെങ്കിൽ റസൂൽ അറിയിക്കണം. അത് രണ്ടുമില്ല. പിന്നെ കഥയുണ്ട്, അത് പിലിക്കാതെ വന്നതാണ്. ലോകത്ത് ആദ്യം പഠിച്ചത് കലമാണ്. അള്ളാഹു ആദ്യമായി പഠിച്ചത് പേനയാകും. എന്നിട്ട് ആ കണ്ണു എഴുതാൻ പറഞ്ഞു. ലോകാവസാനം സംഭവിക്കാൻ മൊത്തം കാര്യം രേഖപ്പെടുത്തി വെച്ചു. തല മണക്കൽ സുന്നത്താണോ എന്ന മൂപ്പര് ചോദ്യം. ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ അള്ളാഹു റസൂലാണ് പഠിപ്പിക്കുന്നത്. ആ റസൂലുള്ളാഹിയുടെ ഹദീസുകളിൽ എവിടെയെങ്കിലും ഇത് പ്രത്യേക സുന്നത്തായി പരിചയപ്പെടുത്തിയിട്ടില്ല, ഇല്ല. എന്നാൽ പിൽക്കാലത്ത് സൂഫികൾ ഇത് വ്യാജമായി കുറെ ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മിക്കവാറും നിർമ്മലങ്ങളാണ്, ബാക്കി ദുർബലങ്ങളാണ്. ഉദാഹരണമായി സലാത്തുൻ അമാമ ഖൈറു മിൻ അൽഫി സലാത്തിൻ ബിലാ അമാമ. തലപ്പാവുള്ള ഒരു നിസ്കാരം തലപ്പാവില്ലാത്ത ആയിരം നിസ്കാരത്തേക്ക് പുണ്യമായി. പിൽക്കാലത്ത് ആരോ ഉണ്ടാക്കിയതാണ്. ജുമുഅത്തിൻ ബി അമാമ ഖൈറു മിൻ സബഈന അൽഫി ജുമുഅത്തിൻ ബിലാ അമാമ. തലപ്പാവുള്ള ഒരു ജുമുഅ തലപ്പാവില്ലാത്ത എഴുപതിനായിരം ജുമുഅയേക്കാൾ പുണ്യമാണ്. അതും പിൽക്കാലത്ത് ഉണ്ടാക്കിയത്. ാണ് ഇത് പിൽക്കാത്തവരുണ്ടാക്കിയതാണ്. ഇങ്ങനെ കുറെ ദിവസം ഉണ്ടാക്കി വിട്ടു എന്നല്ലതെ നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. സുന്നത്തിന് അനുവദനീയമായ വേഷമാണ് ഇവർക്ക് സ്വീകരിക്കാം വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. എന്നാൽ വെള്ളവസ്ത്രം സുന്നത്തുണ്ട്, അത് കൂലി കിട്ടും. താഴെ സുന്നത്തുണ്ട്, അതിന് കൂലി കിട്ടും. ദേശത്തിലും പ്രത്യേക അധ്യാപനമുണ്ട്. നല്ല ചോദ്യം. അദ്ദേഹം സുന്നിസത്തിലാണ് പഠിക്കുന്നത്. ഞാൻ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ആവർത്തിക്കണം, ആവർത്തിക്കാൻ നേരത്തെ ഏറ്റതാണ്. അദ്ദേഹം പഠിക്കുന്നത്